RSS എന്ന് പറയുന്ന സംഘടന 3 വർഷത്തിൽ ഒരിക്കൽ അവർ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും മറ്റ് സംഘടനകളുമായും ആശയ സംവാദം നടത്താറുണ്ട്. മുൻപ് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ RSSന്റെ പ്രതിനിധികൾ പോവുകയും അവരുമായി ചർച്ച നടത്താറുമൊക്കെ ഉണ്ട്. അതുപോലെ സഭാ നേതൃത്വങ്ങളുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടുമുണ്ട്. അതായത് തങ്ങളുടെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, ഇത് എല്ലാ കാലകാലങ്ങളിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയും അത്തരത്തിൽ RSSന്റെ നേതാക്കൾ തമ്മിൽ നടന്ന ആ ഒരു ചർച്ചയെ കൂടിക്കാഴ്ചയെ വലിയ രീതിയിൽ വാർത്തയാക്കി മാറ്റുകയും ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാൻ പലരും കാത്തു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇതാ ആ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് RSSന്റെ നേതാവ് ഇന്ദ്രേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുമായി തുറന്ന ചർച്ച നടത്തി. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഞങ്ങൾ അവരോട് പറയുകയുണ്ടായി. അതിൽ ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ കാഫിർ എന്ന് വിളിക്കരുത്, ഞങ്ങളെ എന്നല്ല മറ്റു മതങ്ങളിൽപ്പെട്ടവരെ കാഫിർ എന്ന് വിളിക്കരുത്, കാരണം ഇന്ത്യയിലുള്ള എല്ലാവരും വിശ്വാസികളാണ്. കാഫിർ എന്നാൽ അതിനർത്ഥം അവിശ്വാസികൾ എന്നാണ്. അതുകൊണ്ട് ഇതര മതസ്ഥരെ ആരെയും കാഫിർ എന്ന് വിളിക്കരുത്. ഒപ്പം തന്നെ കയ്യിൽ ബോംബുമായി നടക്കുന്നവരോട് മനുഷ്യത്വപരമായി പെരുമാറാൻ തങ്ങൾക്കാവില്ല, മനുഷ്യനായി പോലും കാണാൻ കഴിയില്ല. അങ്ങനെ നടക്കുന്നവരെ ഭീകരരായി തന്നെ കാണണം, അവരെ തള്ളിക്കളയുകയും അപലപിക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റുള്ള കാര്യം ഇങ്ങനെയാണ്, മറ്റു മതങ്ങളെ ബഹുമാനിക്കണം, ലവ് ജിഹാദിനോ മതം മാറ്റത്തിനോ ശ്രമിക്കരുത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുകൂടി ഈ ചർച്ചയിൽ RSS അവരോട് ചോദിച്ചു. ഒപ്പം തന്നെ പശുവിനെ കൊല്ലാമെന്ന് ഖുറാനിൽ പോലും പറയുന്നില്ല എന്ന് മുസ്ലിം നേതാക്കളും ഈ ചർച്ചയിൽ RSSനോട് പറഞ്ഞു എന്നാണ് RSS നേതാവ് പറയുന്നത്. ഒപ്പം തന്നെ പാലും നെയ്യും മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് എന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ടൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പശുവിനെ കൊല്ലരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ ചർച്ച ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ ഇതിനോടനുബന്ധിച്ച് വിവിധ മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ ഇന്ദ്രേഷ് കുമാർ പറയുന്നു. ഒപ്പം തന്നെ ജയത്തുൽ ഉലമ ഹിന്ദ്, ദാറുൽ ഉലൂം ദയോബന്ദ്, അജ്മീർ ദർഗ തുടങ്ങിയ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ അതിൻ്റെയൊക്കെ ഭാരവാഹികൾ തന്നെ എല്ലാം തന്നെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് RSSനെ സംബന്ധിച്ച് ഇതിൽ പുതുമയൊന്നുമില്ല. അവർ 2-3 വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ സംഘടനകൾ വ്യത്യസ്ത ആശയം ഉള്ള സംഘടനകളുമായിട്ട് ചർച്ച നടത്തുകയും അവരുടെ ആശയങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ അവർക്ക് RSSനോടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ RSSനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കുകയും ഒക്കെയാണ്. ഏതായാലും ഇപ്പോഴത്തെ ചർച്ചയിൽ RSS എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റു മതങ്ങളെ കാഫറുകളെന്ന് വിളിക്കരുത്, ലവ് ജിഹാദ് മതം മാറ്റത്തിന് ഒരുങ്ങരുത്. ഒപ്പം തന്നെ ഗോഹത്യ, അതായത് പശുക്കളെ ഹിന്ദുക്കൾ ദൈവമായിട്ടാണ് കാണുന്നത്, അതിനെ കൊല്ലരുത്. ഖുറാനിൽ പോലും അത് കൊല്ലണമെന്ന് പറയുന്നില്ല എന്നുകൂടി മുസ്ലിം നേതാക്കൾ പറയുമ്പോഴേക്കും ആ ചർച്ചയ്ക്ക് വലിയൊരു അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒപ്പം തന്നെ ഭീകരരെ ഭീകരരായി കാണണമെന്നും അതിനെ അപലപിക്കണമെന്നും കൂടി അവർ മുസ്ലിം നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.